ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവവചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കേണ്ട, ദൈവത്തെ മാത്രം ബോധിപ്പിച്ചാൽ മതി. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവബലം കൊണ്ട് നേരിടാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. രണ്ട് ദിനവൃത്താന്തം 20:20 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുകയും നിങ്ങൾ സുരക്ഷിതരായിരിക്കും, നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന്. Rom 9:6 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന്. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഫലം കാണാതെ തിരിച്ചു പോകില്ല എന്ന്. അതുപോലെ 34:8 പറയുന്നു, ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്തിനും രാജ്യത്തിനും അനുഗ്രഹമായി മാറേണ്ടവരാണ് വൈദികർ. വൈദികർ ശപിച്ചാൽ ആ ശാപം ആർക്ക് കിട്ടും? അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. കാരണം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് അവർ. ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഇന്നുള്ള വൈദികർക്ക് ക്ഷമയുണ്ടോ? ഒരു സംശയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെയും ശപിക്കാൻ പോകേണ്ട. നമ്മുടെ നാവിൽ നിന്ന് നല്ലതേ വരാവൂ. കർത്താവായ യേശുവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓരോ മകനെയും മകളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ക്ഷീണം, മടുപ്പ്, വിശ്വാസക്കുറവ് എന്നിവ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും അങ്ങ് തകർത്ത് കളയണമേ. വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആകാശം ഭൂമി കടന്നു പോകും, എന്നാൽ എൻ്റെ വചനം ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്ന്, എൻ്റെ വചനത്തിന് മാറ്റമുണ്ടാകില്ലെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, കുടുംബത്തിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയിരിക്കുന്നവരെയും, രോഗികളായിട്ട് വീടുകളിലും ആശുപത്രികളിലും മറ്റും കഴിയുന്ന എല്ലാ മക്കളെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മറ്റൊരു ദൈവവചനവുമായി വരുന്നതുവരെ ഗുഡ് ബൈ. ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കും കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവവചനം എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.